സമ്മാന സംഖ്യ ചെറുതായതുകൊണ്ടാണോ മത്സരം വേണ്ടെന്ന് വെച്ചത് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. അതിസുന്ദരിമാരെ മുഴുവൻ കാണാൻ നിൽക്കാതെ എന്തിനിങ്ങോട്ട് വന്നു? ഞാൻ വൈശാലി മുമ്പ് പറഞ്ഞത് ആലോചിച്ചു. പരലോക പുണ്യത്തിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിലോ? രാജപുരോഹിതന്റെ പുത്രനെ പറ്റി അതൊരു പുതിയ അറിവല്ല. കാര്യം പറയൂ. എന്റെ പിതൃക്രിയ ചെയ്യാൻ ഒരു പുത്രനു വേണ്ടി പിന്നീട് ഒരു ബ്രാഹ്മണകുമാരിയെയും പരിണയിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്താലോ? പുതിയ ഭ്രാന്ത് വല്ലതും ഉണ്ടെങ്കിൽ പറയൂ. ഇത് ഞാൻ കേട്ടതാണ്. വൈശാലി, അഗ്നിയിൽ മലർ ഹോമിച്ച് അരിയും മഞ്ഞളും തൂക്കി അനുഗ്രഹിക്കാൻ അച്ഛനായ വൃത്തബ്രാഹ്മണൻ നിൽക്കുമെന്ന് കൂടി പറയാമായിരുന്നില്ലേ ആ കുലടയോട്? ദാസിപുത്രിയായി പിറന്നതുകൊണ്ട് മാത്രം ഒരുത്തി കുലടയാകണമെന്നില്ല. രാജപുരോഹിതന് അതോ പുരോഹിതന്റെ പുത്രന് ഈടുവെപ്പിൽ പൊൻപടങ്ങളുടെ കൂമ്പാരമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചോ ആ വേഷത്തിനണി? അച്ഛാ, വെറുതെ കണ്ടക്ഷോഭം നടത്തണമെന്നില്ല. അവൾ എന്റെ വധുവാകാൻ പോകുന്നവളാണ്, ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. നിർത്ത്! മകരമധ്യത്തിൽ നിന്നത് വിളിച്ചു പറയാനും ഞാൻ മടിക്കില്ല. ഞാനൊരു വിദഗ്ധനല്ല, എന്നാലും മോഹിപ്പിക്കുന്ന ഒരു സൗന്ദര്യവും മണ്ഡപത്തിൽ വന്ന ആർക്കും ഞാൻ കണ്ടില്ല. ദൗത്യം ഏറ്റെടുക്കാൻ പറ്റിയ ഒരുവൾ ഉണ്ടായിരുന്നു, അവൾ വന്നില്ല. ആരാണവൾ? മുമ്പ് അങ്ങ് സ്ഥാനമാനങ്ങൾ നൽകി പ്രശംസിച്ച മാലിനിയെ ഓർമ്മയില്ലേ? ആ മാലിനിയുടെ മകൾ വൈശാലി. വൈശാലി, നിനക്ക് മുതിർന്ന ഒരു മകളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. പഴയ മാലിനി ജീവിക്കുന്നുണ്ട് എന്ന് തന്നെ അവിടുന്ന് അറിയുമോ എന്നായിരുന്നു സംശയം. ഞങ്ങൾ അംഗരാജ്യത്തിന് വേണ്ടി നീയൊരു ദൗത്യം നിർവഹിക്കണം. കൗശികിയുടെ തീരത്തിൽ ഒരാശ്രമമുണ്ട്. ഒരു മഹർഷിയും മകനും മാത്രമാണ് അവിടെ താമസം. മകന്റെ പേർ ഋഷ്യശൃംഗൻ. വശീകരണ വിധികൾ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. നവയുവാവായ ആ കുമാരനെ ആകർഷിച്ചിവിടെ എത്തിക്കേണ്ട ചുമതല നിന്റെ മകളെ ഏറ്റെടുക്കട്ടെ. യാത്രയ്ക്ക് വേണ്ടത് എന്തെല്ലാമാണ് ആരെല്ലാമാണ് എന്ന് നീ നിശ്ചയിച്ചാൽ മതി. വൃദ്ധരെ പോലും അസ്വസ്ഥമാക്കാൻ പോകുന്നതാണ് നിന്റെ മകളുടെ സൗന്ദര്യം. ഒരു 17-കാരന്റെ നാടും നഗരവും കാണാത്ത കുമാരന്റെ കാര്യം പിന്നെ പറയണം. മഹാതപസ്വികളായിരിക്കും പിതാവും പുത്രനും അല്ലേ? അവിടുന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതോ നിസ്സാര കാര്യമാണെന്ന് കരുതി. 16 തികഞ്ഞിട്ടില്ല എന്റെ ഈ പെൺകിടാവിന്. പക്ഷേ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകളുടെ കഴിവിനെ പറ്റി ഞങ്ങൾക്ക് സംശയമില്ല. ഒരു മഹർഷിയുടെ തപസ്സിലാക്കാൻ ശ്രമിച്ച ദേവസുന്ദരിയുടെ കഥ എനിക്കറിയാം. 10,000 വർഷം പാറയായി കിടക്കേണ്ടി വന്നത് നിസ്സാര സംഭവമായിരിക്കും. ശപിച്ച അതേ വിശ്വാമിത്രൻ വീണ്ടും മറ്റൊരു ദേവസ്ത്രീയെ കണ്ട് വികാരപരവശനായതും കേട്ടിട്ടുണ്ടാവുമല്ലോ. പുരാണകഥകളുടെ പിൻബലത്തോടെയാണല്ലോ വാദം.
വാദമല്ല, ശാപം കൊണ്ട് ശിലയായാൽ തന്നെ ഒന്നുമില്ല. രാജദാസികൾ കൊട്ടാരത്തിലെ വിനോദത്തിനല്ലേ? ഒരുത്തി പോയാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ 100 പേർ വരും. ഋഷ്യശൃംഗൻ ഇവിടെ എത്തി യാഗം നടത്തിയാലേ ഇവിടെ വർഷമുണ്ടാവും. അഗ്നിനിമിത്തങ്ങൾ കാണിച്ചു തന്ന പോംവഴിയാണ്. എനിക്ക് വേണ്ടി നീ ഇത് ഏറ്റെടുക്കണം. രാജശാസനം അങ്ങനെയാണെങ്കിൽ? ശാസനമല്ല, അപേക്ഷ. അംഗരാജ്യം എന്റെ വാഴ്ചക്കാലത്ത് മരിപ്പറമ്പായി മാറിയാൽ പിതൃപുണ്യാത്മാക്കൾ പുറക്കില്ല. എനിക്ക് വേണ്ടി വിജയകരമായി ഇത് നിർവഹിച്ചാൽ നിനക്ക് രാജാങ്കണത്തോട് തൊട്ട് തങ്കജാലകങ്ങളുള്ള ഒരു മാളിക ഞാൻ സമ്മാനിക്കും. പെൺകുതിരകളെ പൂട്ടിയ പുഷ്യരഥങ്ങൾ, 100 ദാസിമാർ, വേറെ എന്തെല്ലാം വേണം? പേനാതീരത്തിലെ വൈരക്കല്ലുകൾ, മഹേന്ദ്രത്തിൽ നിന്നുള്ള മുത്തുകൾ, കൊട്ടാരത്തിലെ എല്ലാ കലവറകളും നിലയറകളും നിനക്കായി ഞാൻ തുറന്നു വെച്ചു തരും. എന്റെ ഗുരുവര്യന്റെ മുമ്പാകെ നിന്നാണ് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല, പിന്നെ അങ്ങ് മാത്രം കേൾക്കേണ്ടതാണ്. തീരുമാനമായി കഴിഞ്ഞാൽ പറയാം. യാത്രയ്ക്ക് പലതും ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതെന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും. ആവശ്യങ്ങൾ മുഴുവൻ നിനക്ക് പറയാം. അതിമോഹത്തിന് വില കിട്ടുന്ന അപൂർവ സന്ദർഭമാണല്ലോ മുന്നിൽ, പറയാം. ഉബേരനെ കൂടെ ഭിക്ഷയെടുപ്പിക്കുന്നതല്ലേ നിന്റെ കുലം? ശാപവചനങ്ങൾ വരേണ്ടത് ഒരിക്കൽ എന്റെ ഭംഗിയും നന്മയും വാഴ്ത്തിപ്പാടിയ അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് തന്നെ കൂടുതൽ ശകാരം കേൾക്കാൻ ഈയുള്ളവൾ കാത്തു നിൽക്കുന്നു. നിന്നോടും കെഞ്ചേണ്ടി വന്നല്ലോ ഈ അംഗരാജൻ. വേണ്ട, അങ്ങ് വിഷമിക്കരുത്. ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു വ്യവസ്ഥയും ഇല്ലാതെ തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഇത് കൗശികി. കാറ്റ് അനുകൂലമായിരിക്കും. ശുക്ലപക്ഷം കഴിയും മുമ്പ് ബാണവനത്തിലെടുക്കാം. മഴമേഘങ്ങൾ തീരത്ത് വന്നടിഞ്ഞതാണോ എന്ന് ദൂരെ നിന്ന് നോക്കിയാൽ സംശയം തോന്നും. ഗണ്ഡകിയുടെ ശാഖ കൂടിച്ചേരുന്ന ഇടം കടല് പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. ചിത്രനക്ഷത്രം നോക്കി തുഴഞ്ഞാൽ തെറ്റുപറ്റില്ല. ഒടും കാടാണ് ആശ്രമത്തിന് ചുറ്റും. സംഘത്തിലാണെങ്കിൽ സ്ത്രീകൾ മാത്രവും. മികച്ച യോദ്ധാക്കളെ തന്നെയാണ് തുഴക്കാരായി തിരഞ്ഞെടുത്തയക്കുന്നത്. ശക്തരാവണം, ബുദ്ധിയുള്ളവരുമായിരിക്കണം. ബുദ്ധി വേണ്ടത്രയുള്ളവർ നേതൃസ്ഥാനത്തുണ്ടല്ലോ. പേടിക്കാനില്ല.